ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നേക്കുന്ന ടോപ്പിക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വേറൊന്നുമല്ല. നമ്മൾ പണ്ടത്തെ ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാൻസർ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ, കൊച്ചു കുട്ടികൾ, ഇവർക്കൊക്കെ ചെറുപ്പത്തിലെ തന്നെ ക്യാൻസറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ വരുന്നത്? ക്യാൻസർ വരുന്നതിൻ്റെ ഒറ്റൊരു കാരണമുള്ളൂ, വേറൊന്നുമില്ല, നമ്മുടെ ആ ഒരു ഭക്ഷണശൈലി, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഇതാണ് മെയിനായിട്ട് നമ്മൾ ക്യാൻസറിലേക്ക് തള്ളിവിടുന്നത്. ഈ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് തന്നെ ഇത് മാറ്റാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ടൊന്നുമില്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, കുടിക്കുന്ന വെള്ളം വരുന്ന പാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണോ വാങ്ങണേ? ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഗവൺമെൻറ് അപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഈ പ്ലാസ്റ്റിക്കിന്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്. പ്ലാസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന എന്ത് സാധനമായാലും പ്ലാസ്റ്റിക് ഇല്ലാത്ത സാധനങ്ങൾ വളരെ കുറവാണ്. കാരണം പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലേക്ക് അത്രയ്ക്ക് അധികം ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് തന്നെ ഒരേ റാങ്ക് ഉണ്ട്. റാങ്ക് അല്ല, ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ കോഡ് ഉണ്ട്. ഈ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും, ഇപ്പോൾ കുടിക്കണ വെള്ളം വാങ്ങിച്ചാലും മിനറൽ വാട്ടർ വാങ്ങിച്ചാലും അതിനകത്തൊരു കോഡ് കാണണം. നമ്മൾ ടിഫിൻ ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചാലും അതിനകത്തൊരു കോഡ് കാണണം. ആ കോഡ് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് കൂടി പറയാൻ പോണത്. ഒരു 7 കോഡുണ്ട് സാധാരണ പ്ലാസ്റ്റിക്കിന്. ഈ 7 കോഡിൽ ഒരു കോഡ് പോലും നമുക്ക് നമ്മൾ പല ആൾക്കാർക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കണ വേറൊന്നുമല്ല, നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കോഡാണ് നമുക്ക് സേഫായിട്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പ്ലാസ്റ്റിക്കിനകത്ത് ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ അറിയപ്പെടണം, നിങ്ങളുടെ സ്വന്തം ആൾക്കാർ, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. അത് പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേർക്ക് ക്യാൻസറും അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സഹായമൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താം. ഈ ഒരു ഇപ്പോൾ ജനിച്ചു വീണ കുട്ടികൾ വരെ നമ്മൾ പാൽകുപ്പി മേടിക്കുമ്പോൾ തന്നെ അവർ പ്ലാസ്റ്റിക് കുപ്പിയാണ് മിക്കവരും വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ആ കോഡൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് പോകാൻ ഒട്ടും സമയങ്ങളുള്ള ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ആകൃതിയുണ്ട്. ഇതാണ് ശരിക്കും കോഡുകൾ മെൻഷൻ ചെയ്യുന്ന ഒരു ട്രയാങ്കിളാണത്. ഇത് എല്ലാ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് നമുക്കത് കാണാൻ പറ്റും. ഇത് ഇല്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അലോചിക്കുക, നിങ്ങൾ സേഫ് അല്ല. കാരണം ഇത് എല്ലാ സ്റ്റാൻഡേർഡും മീറ്റ് ചെയ്യാതെയാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇറക്കുന്നത്. ഇപ്പോൾ ഞാൻ കടയിൽ പോയി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ തന്നെ ഇതറിയാതെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർ ജസ്റ്റ് ഒരു ബോട്ടിൽ കണ്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പോൾ തന്നെ എടുത്തിട്ട് പോകുന്നു. പക്ഷേ അവരറിയുന്നില്ല ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. ഞാൻ ഉണ്ടായ സംഭവം പറയണം, വാങ്ങിച്ചപ്പോൾ കൂടെ ഒരാൾ എന്താ പറയുക, കറിപ്പാത്രം വാങ്ങിച്ചേക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് ഒന്നും എഴുതിയിട്ടില്ല, ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റാൻഡേർഡ്സ് ഒന്നും എഴുതിയില്ല. അപ്പം ഈ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഉള്ളിൽ 1 to 7 വരെയുള്ള കോഡ് ഉണ്ടാവും. ആ കോഡ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോണത്. ഫസ്റ്റത്തെ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 1 എന്നുള്ള കോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇത്ര ആലോചിക്കുക, PETE എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. PET എന്ന് പറഞ്ഞാൽ പോളി എത്തിലീൻ ടെറാഫ്ലൈറ്റ്. ഇതാണ് PETE 1 കോഡിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്താനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, കൂൾ ഡ്രിങ്ക്സ് ഇതിനകത്ത് വരും, ജ്യൂസ് വരും, ഓയിൽ വരും, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ വരും, പിന്നെ മിനറൽ വാട്ടർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിനറൽ വാട്ടർ, പിന്നെ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാവാം, 30 degrees താഴെയുള്ള വെള്ളമൊക്കെ നമുക്ക് നോർമലായിട്ട് കണക്കപ്പെടാം. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്, ഓയിൽ, മിനറൽ വാട്ടർ, അതേപോലെ തന്നെ നോർമൽ വാട്ടർ, ഇതൊക്കെയാണ് ഈ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഉള്ളിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഈ 1 ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തേക്കാം, അങ്ങനത്തെ ഉള്ള കോഡുള്ള ബോട്ടിൽ മാത്രം വാങ്ങാം. ഓക്കെ, അടുത്ത ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 2 വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HDPE എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിഇഥിലീൻ. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം പാലുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ബോട്ടിൽ മാത്രമല്ല, ഈ പാല് വരുന്ന
പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നം ഏതായാലും ഈ ഒരു കോഡ് വരുന്നു. അപ്പോൾ മിൽക്ക് വരും, പാൽ വരും, ഷാമ്പു വരും, പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വസ്ത്രം കഴുകാനൊക്കെ ഉപയോഗിക്കണം ആ ഒരു പൊടിയായാലും എന്തായാലും അത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ടു വരുന്ന ആ ഒരു ഷേപ്പിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങുമ്പോൾ ടു ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ത്രീ വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് PVC എന്ന് വെച്ചാൽ പോളി വിനൈൽ ക്ലോറൈഡ്. ഇതാണ് ഈ ട്രയാങ്കിളിൽ ത്രീ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ഷോർട്ട് ഫോം, അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണ നമ്മൾ പൊതികളുണ്ട് എന്നൊന്ന് നമുക്കറിയാമല്ലോ, പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ ഭക്ഷണ പൊതികൾ. അതേപോലെ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പലഹാരങ്ങൾ ഇട്ട് തരുന്ന ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട്, കിറ്റുണ്ട്. അതൊക്കെ നമ്മൾ ഈ ത്രീനകത്താണ് വരണം. അപ്പോൾ ശരിക്കും അങ്ങനത്തെ കാര്യങ്ങളിനകത്ത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ത്രീ വരുന്നത് വളരെ നിർബന്ധമാണ്. ഓക്കെ, അടുത്തത് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഫോർ വരുന്നുണ്ടെങ്കിൽ, ഫോർ എന്നുണ്ടെങ്കിൽ LDPE എന്നാണ്, ലോ ഡെൻസിറ്റി പോളിത്തീൻ. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് സിംഗിൾ യൂസ് കാര്യങ്ങൾ, നമ്മൾ യൂസ് ആൻഡ് ത്രോ. ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിട്ട് വരുന്ന വെള്ളങ്ങൾ, നമ്മളിപ്പോൾ കല്യാണ പാർട്ടിക്ക് അല്ലെങ്കിൽ റിസപ്ഷനും അതേപോലെ മാരേജിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബോട്ടിലിനകത്ത് വെള്ളം കിട്ടും. അത് ശരിക്കും യൂസ് ആൻഡ് ത്രോ ആണ്, വൺ ടൈം യൂസ് ആണ്, റീഫിൽ ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ലോ ഡെൻസിറ്റിയാണ്, ഇതിന് ചൂട് തടുത്തിരുത്താനോ അല്ലെങ്കിൽ തണുപ്പ് തടുത്തിരുത്താനുള്ള അവർക്ക് കേപ്പബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ യൂസ് ആൻഡ് ത്രോ അതാണ് ലോ ഡെൻസിറ്റി. അപ്പോൾ ലോ ഡെൻസിറ്റിനകത്ത് വരുന്നത് സിംഗിൾ യൂസ് വാട്ടർ, അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് ബാഗൊക്കെ ഇല്ലേ കിറ്റുകൾ, ഇതൊക്കെ വരുന്നത് ഫോറിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ റീയൂസ് ചെയ്യരുത്, യൂസ് ആൻഡ് ത്രോ ആണ്, എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, അടുത്ത ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഫൈവ് വരികയാണെങ്കിൽ, ഈ ഫൈവിന് കുറച്ച് മിഥ്യധാരണകളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഫൈവ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഫൈവ് വന്നിട്ടുണ്ടെങ്കിൽ PP നടത്തുക എന്നുണ്ടെങ്കിൽ പോളി പ്രൊപ്പലൈൻ എന്നാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇതിനകത്ത് വരുന്നത് ടോയ്സ്, ബാഗ്, പിന്നെ കുട്ടികളുടെ എന്താ പറയുക, ഈ വലിയ വലിയ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഈ കളിപ്പിക്കാനൊക്കെ ഇരുത്തുന്ന വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടോയും ബാഗും അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ PP വരുന്നത് എന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഫൈവ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മിഥ്യ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ട്രയാങ്കിളിൻ്റെ ഫൈവും ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വണ്ണും ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പൊതുവെ നാട്ടിലൊരു സംസ്കാരം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഈ ട്രയാങ്കിളിലുള്ള ഫൈവ് ഒരിക്കലും സേഫ് അല്ല. ഇതിനകത്തേക്ക് ചൂടുള്ള ഒഴിക്കുമ്പോൾ അത് റിയാക്റ്റ് ആവുന്നുണ്ട്, അതും ഈ പറഞ്ഞ നമുക്ക് വന്ന അസുഖങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ അത് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഒരിക്കലും ഫൈവ് സേഫ് അല്ല കേട്ടോ. ഈ ചൂടുവെള്ളം മാക്സിമം നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിക്കാതിരിക്കുകയാണ് നമുക്ക് സേഫ്. നിങ്ങൾ ഏതിപ്പോൾ ടപ്പർ വെയർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയൊക്കെ ഉണ്ട്, അവർ മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ മിക്കപ്പോഴും ഫൈവ് ആയിരിക്കും. പക്ഷേ ഫൈവ് ഇപ്പോഴത്തെ റിസർച്ച് പ്രകാരം ഫൈവ് സേഫ് അല്ല എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെള്ളം ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ മെറ്റലിൻ്റെ വെള്ളം, മെറ്റൽ ബോട്ടിലിൽ വരുന്ന ബോട്ടിലിനകത്ത് വെള്ളം കൊണ്ടുപോകുക, ചൂടുവെള്ളം കേട്ടോ. ഒരിക്കലും പ്ലാസ്റ്റിക് ചൂടുവെള്ളത്തിന് പ്രിഫറബിൾ അല്ല. അടുത്ത് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സിക്സ് വരികയാണെങ്കിൽ, അത് പോളി ഷ്രൈൻ എന്നാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. CD കവർ, പണ്ടത്തെ കാലത്തെ CD കവർ ഓർമ്മയില്ലേ, ഇപ്പോഴുണ്ട്. അപ്പോൾ CD കവർ, ടോയ്സ്, അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ജ്വല്ലറികളുണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ സ്റ്റഡ്, മുക്കുത്തി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേഡീസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പിന്നെ ക്ലിപ്പ്, ഇതൊക്കെ പോളി ഷ്രൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിൽ സിക്സ് വരികയാണെങ്കിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു കോഡുണ്ടോ എന്ന് നോക്കിയേക്കാം. അടുത്ത് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സെവൻ വരികയാണെങ്കിൽ, സെവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ കാറ്റഗറിയിലാണ് പെടുത്തണം, അത് ഇന്ന കാരണം ഇന്ന സംഭവം എന്നങ്ങനെയൊന്നുമില്ല, അതർ കാറ്റഗറി. അപ്പോൾ അതർ കാറ്റഗറിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീഡിങ് ബോട്ടിൽ, നിപ്പിൾ, ഇതൊക്കെ അതിനകത്ത് പെടും. കുട്ടികൾക്ക്, നമ്മൾ ജനിച്ച കുട്ടികൾക്ക് നമ്മൾ കുറച്ചായി കഴിയുമ്പോൾ നിപ്പിളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഈ സെവൻ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ സെവൻ കാറ്റഗറി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി എൻ്റെ പേഴ്സണൽ ഒരു മെസ്സേജാണ്, നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫീഡിങ് ബോട്ടിൽ എടുക്കാം. ഫീഡിങ് ബോട്ടിൽ എടുത്തിട്ട് ചിലപ്പോൾ രണ്ട് കമ്പനി ഉണ്ടാവും, ഒരു കമ്പനിക്ക് സെവൻ ഉണ്ടാവും, കോഡ് സെവൻ ആയിരിക്കും, ഒരു കമ്പനിക്ക് കോഡ് വൺ ആയിരിക്കും. ചിലപ്പോൾ ആ വൺ കോഡുള്ളതിന് ഒരു 100 രൂപ കുറവായിരിക്കും, മറ്റേതിന് ചിലപ്പോൾ ഒരു 300 രൂപ കൂട്ടാം, ഇതിന് ചിലപ്പോൾ 200 രൂപ കൂട്ടാം. നമ്മൾ ഫസ്റ്റ് അതായിരിക്കും ഇപ്പോൾ ഫ്രെയിം നോക്കുമ്പോൾ രണ്ടിൻ്റെ പർപ്പസ് സെയിം ആണ്. മറ്റേ ഈ കോഡ് വണ്ണും കൊടുത്തതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫീഡിങ് ബോട്ടിലിനൊപ്പം തന്നെ നിപ്പിൾ ഉണ്ടാവും, അത് ഇടാനുള്ള ഒരു കേസ് ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരും. മറ്റേതിൻ്റെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ബോട്ടിൽ മാത്രം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു നിപ്പിൾ ഉണ്ടാവും, മറ്റേനകത്ത് 2-3 നിപ്പിളൊക്കെ സ്പെയർ കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ കുറവാണ് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങും, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാനിപ്പോൾ പറഞ്ഞ കോഡുള്ള ആ ഒരു പ്ലാസ്റ്റിക് മാത്രം നിങ്ങൾ വാങ്ങാം. സെവൻ ആണെന്നുണ്ടെങ്കിൽ സെവൻ ഉള്ള ഫീഡിങ് ബോട്ടിൽ അല്ലെങ്കിൽ നിപ്പിൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങാം.
നമ്മുടെ കുട്ടികളുടെ ജീവിതം ഒരിക്കലും ഒരു റിസ്ക് എടുക്കരുത്. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരന്മാർ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ, ഇവരെല്ലാവരും നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നല്ല സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഒരു 100 എക്സ്ട്രാ കൊടുത്താലും അവർ കുടിക്കുന്ന വെള്ളം, അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു വെസലിനകത്ത് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് സന്തോഷം, അവരുടെ ആരോഗ്യത്തിന് നല്ലത് അതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയാൻ വെച്ചാൽ, പൈസ നോക്കരുത് ദയവായിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല സാധനം മേടിച്ചു കൊടുക്കുക. ഒരുപാട് വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കണ്ടുപിടിക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കിയറിയാം, എല്ലാ ജില്ലകളിലും എത്രയോ ക്യാൻസർ ഡിറ്റക്ഷൻസ് എയർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്ററൊക്കെ ഇഷ്ടംപോലെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് വിഷമവും ഒരുപാട് ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് വരും, നമ്മുടെ ഫാമിലിക്ക് അത് ബാധിക്കും, നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് കൊടുക്കുക, മെയിനായിട്ട് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കുക. ഒരുപാട് അമ്മമാർക്ക് ഇത് അറിയാൻ പാടില്ല, കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ബോട്ടിൽ കളറൊക്കെ കാണുകയാണെങ്കിൽ അത് മേടിച്ചുകൊണ്ടേ കൊടുക്കും. പിള്ളേർക്ക് ഇഷ്ടം കളറൊക്കെ ഇഷ്ടമുള്ള നല്ല കളറുള്ള ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്, നല്ല സാധനം കുറച്ച് പൈസ കൂടിയാലും നല്ല സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഫേസ്ബുക്കിലേക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, എല്ലാവരും അറിയട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇത്രയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.